വെൽക്കം ടു മുത്തശ്ശി മീഡിയ. ഇന്ന് മുത്തശ്ശി മീഡിയയിൽ മുളകിട്ട മത്തിക്കറി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടലിൽ പോയി മീൻ പിടിച്ചില്ലേ? മത്തിക്കറിക്ക് വേണ്ടുന്ന അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടില്ലേ? അതിനോടൊപ്പം നമുക്കൊരു ബൗളിൽ കാശ്മീരി ചില്ലി പൗഡർ, ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ 2 സ്പൂൺ മുളക് പൊടി ഒന്ന് കലക്കുക, അത് നല്ലതായിരിക്കും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഒക്കെ ഒന്ന് കലക്കി മാറ്റി വയ്ക്കുക. പിന്നെ ഫ്രൈ പാൻ ആക്ച്വലി എല്ലാവർക്കും അറിയാം മൺചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ മൺചട്ടി ഇപ്പോൾ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നത്. അത് അത്ര നല്ല ടേസ്റ്റൊന്നും വരില്ല. അതിലേക്ക് ഈ നമ്മൾ തൊലിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക് അതെല്ലാം എടുക്കുക. ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എടുത്തു വെച്ചിരുന്ന കണ്ടില്ലേ, അതൊന്ന് അടിച്ച് അതും കൂടെ ഇടുക. ഒപ്പം ടൊമാറ്റോ, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴട്ടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. അതിലേക്ക് നല്ല ഇച്ചിരി നല്ല ഒന്ന് സോട്ടാവുന്നവരൊന്ന് വഴട്ടുക. അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഗ്രീൻ ഒരു മുളകും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ കലക്കി വെച്ചിരുന്നില്ലേ, അത് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഒരു പെട്ടെന്ന് ആ ചൂടിലേക്ക് വരുമ്പോൾ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറാൻ ഒരു വെള്ളത്തിൽ കലക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം തന്നെ വെളിച്ച നല്ല പ്യുവർ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. കലക്കിയതിൽ ഒഴിച്ചിട്ട് കുറച്ച് തിളച്ച വെള്ളം, പച്ചവെള്ളം ഒഴിക്കുന്നത് നല്ലതല്ല, വെള്ളം അതിലേക്ക് ഒഴിച്ച് കലക്ക തിളയ്ക്കാൻ വയ്ക്കുക. ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കുക. തിളയ്ക്കുമ്പോൾ ഒപ്പം കൊടംപുളി ചൂടുവെള്ളത്തിലിട്ട് ഇച്ചിരി ബൗളിൽ വെച്ച് കുറച്ച് നേരം വെച്ചേക്കുക. ആ വെള്ളം പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിൽ ഇനി നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇടുക. ഒപ്പം അതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചാള കഴുകി നീറ്റാക്കി വെച്ചിരുന്ന കണ്ടില്ലേ, ഞാൻ ആദ്യമേ കഴുകി വെച്ചിരുന്ന കാണിച്ചല്ലോ, അത് അതിലേക്ക് ഇടുക. ചാളയെന്ന് നമ്മൾ പറയും, മത്തി എന്നും പറയും. ഓരോ സ്ഥലത്ത് കേരളത്തിലെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് നമ്മൾ ഈ ചാളയെ നമ്മൾ പറയുന്നത്. ഒരു 15 മിനിറ്റ് അടച്ചിട്ട് നമുക്ക് വേവിക്കാം, ഫിഷ് വേവിക്കാം. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. സൂപ്പർ മീൻകറി റെഡി. തേങ്ങാപ്പാൽ കൂടാതെയും നമുക്ക് മുളകിട്ട മീൻകറി തയ്യാറാക്കാം. അത് നല്ല റെഡ് കളറായിരിക്കും. ബൈ ബൈ, സീ യു സൂൺ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.